പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ക്രിസ്മസ് ദിനമാണ്. ആ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം ലോകത്തിന് പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം. ഈ ദിനത്തിൽ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 2020 നമ്മളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു. ഒരു സൂക്ഷ്മ ജീവിയുടെ മുമ്പിൽ നമ്മളെല്ലാവരും പകച്ചു നിന്നു. നമ്മളെല്ലാം വീടുകളിലേക്ക് ഒതുക്കപ്പെട്ടു. അവിടെയും നമ്മളെ വീടുകളിൽ സ്നേഹം, സഹകരണം ഒക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിച്ചു. ഈ തിരക്കുള്ള ജീവിതത്തിൽ നിന്നും മാറി നമ്മൾ വീടുകളിലേക്ക്, വീടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയുണ്ടായി. പക്ഷേങ്കിലും 2020 നമുക്ക് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആതുര സേവന രംഗത്തുള്ളവർ, അതോടൊപ്പം തന്നെ നമ്മുടെ നിയമപാലകർ അല്ലേ. അവർ 24 മണിക്കൂറും നമ്മുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ചെലവഴിച്ചു. അവരെ നമുക്ക് ഈ അവസരത്തിൽ നമുക്കൊന്ന് ഓർക്കാം. അതുപോലെ തന്നെ നമുക്ക് 2021 നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 2020 നമ്മൾ ആർജിച്ച ചില പാഠങ്ങൾ നമുക്ക് അനുഭവമായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം, നമ്മൾ ഈ 2020 നമ്മളോടൊപ്പം ഈ പുതുവർഷം ആഘോഷിച്ച പലരും 2020 അവസാനത്ത് ഈ ലോകത്തില്ല. അവരെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് പോയി. അപ്പോൾ നമ്മുടെ ജീവിതം വെറും ക്ഷണഭംഗുരമാണ് എന്നുള്ള ഒരു സന്ദേശം നമുക്ക് കിട്ടിയ ഒരു വർഷമാണ് 2020. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ചില്ലുഗോപുരങ്ങളിലിരുന്ന് ഒരുപാട് പണം സമ്പാദിച്ചവരും ആ പണമൊന്നും പ്രയോജനപ്പെടാതെ വന്ന ഒരു വർഷം കൂടിയായിരുന്നു 2020. ഈ തിരിച്ചറിവുകളിൽ നിന്ന് 2021 പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് സ്നേഹമുള്ള, അല്ലെങ്കിൽ ത്യാഗമനോഭാവമുള്ള, സഹകരണമുള്ള ഒരു വ്യക്തികളായി, അല്ലെങ്കിൽ വ്യക്തികളായി നമുക്ക് മാറാം. തീർച്ചയായിട്ടും 2021 നല്ല സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ, കൂട്ടായ്മയുടെ വർഷമാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു 2021 തീർച്ചയായിട്ടും ആശംസിക്കുന്നു. നിങ്ങൾക്ക് 2021 എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.